എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഇടിയഞ്ചാൽക്കര ബീച്ചിലെ കണ്ടകത്ത് മുഹമ്മദിന്റെ പലചരക്ക് കടയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. കടലിനോട് ചേർന്നുള്ള ഈ നാടൻ പലചരക്ക് കടയിൽ എത്തുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം സർക്കാർ അറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള പൊതുവിവരങ്ങൾ അറിയാനും കഴിയും. തന്റെ കടയിലെ പരിമിതമായ സ്ഥലത്ത് വിവിധ അറിയിപ്പുകൾ എഴുതി പ്രദർശിപ്പിക്കുന്നത് മുഹമ്മദിന്റെ ജീവിതചര്യയാണ്. ഈ തീരമേഖല വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഈ ജനറൽ ആയിട്ടുള്ള അറിവുണ്ടല്ലോ, അതിനെക്കുറിച്ചും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഏരിയയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നമ്മ പേപ്പർ വായിച്ചിട്ട് അറിയാന്നുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുന്നത് നമുക്ക് പ്രവാചക വചനങ്ങളനുസരിച്ച് നമ്മ അതൊരു സഹായമാണ്. ഇന്നാന്നും പറഞ്ഞു കൊടുക്കാൻ പോക്കറ്റ് സാമ്പത്തികമായിട്ട് സഹായിച്ചില്ലേലും നമുക്കറിയാവുന്ന ഒരു വാക്ക്, ഒരു പുഞ്ചിരി, അതാണ് നമുക്ക് ഒരു മറ്റൊരുത്തൻ്റെ ഗുണകരമായ രീതിയിലാകണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരു അനുയായിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളെ കൊണ്ടാകുന്നത് ചെറിയ പേന കൊണ്ടോ കടലാസ് കൊണ്ടോ ഒരു ചോക്ക് കൊണ്ടോ എഴുതിയാൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യം ആ ലക്ഷം പേര് വായിച്ചിട്ട് ഒരാളതിൽ നിന്ന് അതിൽ ഉൾക്കൊണ്ടാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം. റേഷൻ കാർഡ് മസ്റ്ററിംഗ്, ആധാർ പുതുക്കൽ, പെൻഷൻ വിതരണം തുടങ്ങി സാധാരണക്കാർക്ക് ഗുണകരമായ അറിയിപ്പുകളെല്ലാം തന്നെ മുഹമ്മദ് ഇവിടെ എഴുതി പ്രദർശിപ്പിക്കും. കടയിൽ സ്ഥാപിച്ചിട്ടുള്ള മരപ്പലകകളിൽ ചോക്കുകൊണ്ടെഴുതിയും കടലാസുകളിൽ എഴുതി പതിച്ചുമാണ് ഇവിടെ അറിയിപ്പുകൾ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ ഇങ്ങനെ എഴുതൽ ഒരു 5-8 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അത് ഞാനിവിടെ നിൽക്കുമ്പോൾ ആളുകൾ വന്നപ്പോഴും സംശയം, അപ്ലിക്കേഷൻ എന്തിന്, ബാങ്കിൻ്റെയും എല്ലാ അപ്ലിക്കേഷനും പൂരിപ്പിച്ചു കൊടുക്കും എല്ലാം. കാരണം ഞാൻ പഴയ തോറ്റതാണെങ്കിലും പ്രീ ഡിഗ്രിക്കാരനാണ്, അസ്മാവിയിലാണ് പഠിച്ചിരുന്നത്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് നമ്മളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ. അപ്പം അതുകൊണ്ട് എന്ത് ബാങ്കിൻ്റെ ആയാലും ഒന്ന് ഒരാളോടും എതിർത്തോ അല്ലെങ്കിൽ അതങ്ങനെ അല്ലെങ്കിൽ സമാധാനപരമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇതായിട്ട് ഇന്ന രേഖകൾ വേണം, ഇന്ന ഇല്ലാത്ത രേഖകളൊക്കെ ഇട്ട് വന്ന് ഇതല്ല ശരിയായ രേഖ അതാണെന്നും പറഞ്ഞു അവരെ സഹായിക്കും. പീഡികയിലെ നിരപ്പലകകളിൽ വിശുദ്ധ വചനങ്ങളും സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചിന്തകളും മുഹമ്മദ് പകർത്തി വച്ചിട്ടുണ്ട്. 50 വർഷത്തെ പഴക്കമുണ്ട് മുഹമ്മദിന്റെ പലചരക്ക് കടയ്ക്ക്. പിതാവ് ആരംഭിച്ച കച്ചവടം അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് മുഹമ്മദ് ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യകാല DYFI പ്രവർത്തകനായ മുഹമ്മദ് തീരമേഖലയിലുള്ളവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ്. നാട്ടുകാർക്ക് വിവിധ അപേക്ഷകളും നിവേദനങ്ങളും എഴുതാൻ ഏത് സമയത്തും മുഹമ്മദിന്റെ സേവനം ലഭിക്കും. സഹായിച്ചുകൊണ്ട് എനിക്ക് ഇതുവരെ നഷ്ടം വന്നിട്ടില്ല. ഞാൻ ചെറുപ്പത്തില് വളരെ താഴ്ന്ന നിലയെന്നാണ് ഞാൻ, ഇപ്പൊ അതിനേക്കാൾ നല്ല നിലയിൽ ഞാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുകൊണ്ടല്ല, ദൈവം തമ്പുരാന്റെ കാരുണ്യം, അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ കൊണ്ട് ഒരു ചെറിയ കാര്യമെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടിയാൽ അതൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. പുണ്യമായിട്ട് അറിയിപ്പ് വായിക്കാൻ വരും, മുനക്കെന്ന് വരും, 6-8 വഴി ചേരമാൻ അവിടെ നിന്നൊക്കെ നോക്കും, വന്നിട്ട് ചോദിക്കുക ഇപ്പൊ. അപ്പൊ അങ്ങനെയാണ്, ഇങ്ങനെയാണ് വഞ്ചി പോകുന്നതിൽ അപകടാവസ്ഥയിലാണ് ശ്രദ്ധിക്കണമെന്നൊക്കെ ഇവിടെയും ഇതും പറയും. മനസ്സിലായില്ലേ? ഇവിടെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടതല്ല, അതും കൂടി ഞാൻ അവരെ സൂചിപ്പിക്കും. ഇതൊക്കെയാണ് കാര്യങ്ങൾ, ചെറിയ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മ പൊതുപ്രശ്നങ്ങൾ അധികൃതരിൽ എത്തിച്ചും പൊതുജനങ്ങൾക്ക് അറിയിപ്പുകൾ നൽകിയും മുഹമ്മദ് ഇടയഞ്ചാൽ കര കടപ്പുറത്തെ നാട്ടു വെളിച്ചമായി തുടരുകയാണ്.